ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പത്താം തലം പ്രാഥമിക പരീക്ഷ ഫെബ്രുവരി 20-25 മാർച്ച് 6-13 തീയതികളിൽ 4 ഘട്ടമായിട്ട് നടത്തും എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഫെബ്രുവരി 10 മുതൽ അഡ്മിഷൻ ടിക്കറ്റുകൾ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പരീക്ഷാ തീയതി, പരീക്ഷാ സമയം, പരീക്ഷാ കേന്ദ്രം തുടങ്ങിയ വിശദാംശങ്ങൾ അഡ്മിഷൻ ടിക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഒരു സംശയമാണ്, ഒരു തസ്തികയ്ക്ക് 4 ചോദ്യപേപ്പർ ഒരു ജില്ലയിൽ വരുമ്പോൾ കട്ട് ഓഫ് എങ്ങനെ നിർണയിക്കും എന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് PSC ഒരു പുതിയ രീതിയാണ് അവലംബിക്കുന്നത്. ചോദ്യപേപ്പറുകളിൽ ലളിതമായ നിലവാരത്തിലുള്ള ചോദ്യപേപ്പറുകളും ഉണ്ടാവും, അതുപോലെ തന്നെ കഠിനമായ ചോദ്യങ്ങളും ഉണ്ടായെന്ന് വരാം. ഇതിൽ നിന്നും എങ്ങനെ ഒരു ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് നിർണയിച്ച് മുഖ്യ പരീക്ഷയുടെ മെയിൻ ലിസ്റ്റ് തയ്യാറാക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ PSC ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റേജിലും പരീക്ഷയുടെ കാഠിന്യം വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് RRB SSCയും ഒക്കെ ചെയ്യുന്നത് പോലെ നോർമലൈസേഷൻ രീതി ഉപയോഗിച്ച് ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. 4 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പരീക്ഷകളിൽ ചോദ്യങ്ങളുടെ നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടഫ്നെസ്, ഈസിനെസ് എന്നിവ പരിഗണിച്ചുകൊണ്ട് മാർക്കുകൾ ഏകീകരിക്കും. അതിനുശേഷം കട്ട് ഓഫ് നിർണയിച്ചിട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ഇതൊരു എലിമിനേഷൻ പ്രോസസ് ആയതിനാൽ ഇങ്ങനെ ഒരു രീതി സ്വീകരിക്കുന്നതിന് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ PSC സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ നടത്തുന്ന പ്രിലിമിനറി പരീക്ഷയ്ക്ക് മാത്രമേ PSC ഈ രീതി അവലംബിക്കുന്നുള്ളൂ. അതിനാൽ മുഖ്യ പരീക്ഷയെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഇപ്പോൾ ആവലാതിപ്പെടേണ്ട കാര്യമില്ല. പ്രിലിമിനറി പരീക്ഷയിൽ മാത്രമേ ഈ നോർമലൈസേഷൻ മെത്തേഡ് PSC സ്വീകരിക്കുകയുള്ളൂ. ചോദ്യപേപ്പറിൻ്റെ നിലവാരം ഈ 4 ഘട്ടങ്ങളിലും ഏകദേശം 1 ആവാനാണ് സാധ്യത. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ചോദ്യകർത്താക്കൾക്ക് PSC അങ്ങനെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഒരു ചോദ്യപേപ്പറിൽ ആകെ 100 ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. ഇതിൽ ഇത്ര എണ്ണം ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ച് മീഡിയം ലെവൽ ചോദ്യങ്ങളുണ്ടാവും, കുറച്ച് ടഫ് ചോദ്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും ഏകദേശം ഒരേ എണ്ണത്തിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം PSC ചോദ്യകർത്താക്കൾക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പ്രാഥമിക പരീക്ഷയിൽ വിവിധ തസ്തികകൾക്ക് വിവിധ കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് എക്സാം എഴുതിയെന്ന് കരുതുക. അപ്പോൾ ആ ജില്ലയുടെ LDC കട്ട് ഓഫ് പ്രിലിമിനറിക്ക് വേറെ ആയിരിക്കും, LGS മറ്റൊന്നായിരിക്കും. അതുപോലെ സ്റ്റോർ കീപ്പർ, ഫീൽഡ് വർക്കർ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ തുടങ്ങിയ തസ്തികകൾക്കൊക്കെ വിവിധ കട്ട് ഓഫുകളാണ് പ്രിലിമിനറി പരീക്ഷയിൽ ഉണ്ടാവുക. പിന്നെ കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ അധികം ഉയർന്ന കട്ട് ഓഫും വരാൻ സാധ്യതയില്ല. പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10ാം തല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് നേരുന്നു. താങ്ക് യു.